my channel. So, in saree kuduthu Malayali mangeti irikkunninte kaaranam njangalude Ashwin Hospital in ona paripadiyana. So, njangal ellarum kude saree ullavare kudutthonu vannu cheriyoru ona function aanu adinte another vlog. Appo video ishtayum pattengil endalum like cheyanum, share cheyanum, subscribe cheyanum marakkarthu. Pinne oru happy news undu, namukku 800 subscribers aayi. Kekkumbo thonu oru 800 subscribers nu ithrayum build up venonu, pakshe enikku adoru velliya karyana. Thank you so much for supporting. Appo keep on supporting. Thank you. അങ്ങനെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഞാൻ സാരി കൊടുത്ത് സെറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. സമയമില്ലാത്ത സമയത്ത് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുവാണ്. 11 മണിക്ക് പ്രോഗ്രാമാണ്. ഞാൻ 11:05 കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഭാഗ്യം കൊണ്ട് അവിടെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഷോർട്ട് കട്ട് കൂടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഷോർട്ട് കട്ട് കൂടെയാണ് കേട്ടോ പോകുന്നത്. ഇത് വന്നിട്ട് ഒരു ചേരി പോലത്തെ ഒരു ഏരിയയാണ്. അധികം ഞാൻ ഈ സൈഡ് യൂസ് ചെയ്യാറില്ല. പിന്നെ 3 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തും. അതുകൊണ്ട് മാത്രം പിന്നെ സമയം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അതിൽ കൂടെ ബേബിക്ക് എത്തിച്ചേർന്നു. അടിപൊളിയായിട്ട് അത്തോട്ടിട്ടുണ്ട് കേട്ടോ. ലിസ്റ്ററി, ഷിബിനെയും പിന്നെ സീനിയർ ചേച്ചി എല്ലാവരും കൂടെയാണ് കേട്ടോ അത്തോട്ടേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഹൈക്ക് കാണിച്ച് സാരിക്കുള്ളവർ സാരി കൊടുത്ത് ഇങ്ങനെ പോന്നു. പിന്നെ ഞാൻ നേരെ സെമിനാർ ഹാളിലോട്ട് പോയി. അവിടെ പിന്നെ നമ്മുടെ ബയ്യാസൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ട് നേരെ ഉള്ളിലോട്ടൊക്കെ പോയി ആരൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി വന്നു. ഷെർവിൻ ഒരു ഹായ് പറഞ്ഞേ. പിന്നെ ഞാൻ സെമിനാർ ഹാളിൽ നിന്ന് ഇറങ്ങി. ബിക്കോസ് ബാലൻസ് ഉള്ള ആൾക്കാരെ കാണുന്നില്ല. പെൺപിള്ളേർ എവിടെ പോയിന്ന് ഒരു പിടുത്തുമില്ല. പിന്നെ ലാവണീനെയൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു സെക്കൻഡ് സെമിനാർ ഹാളിലുണ്ടെന്ന്. പിന്നെ നേരെ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ നോക്കിയപ്പോൾ തകർപ്പനായിട്ട് അവർ തിരുവാതിര പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അധികം ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് സെറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. ഒരു ദിവസം മുമ്പാണ് പറഞ്ഞത് അങ്ങനെ പ്രോഗ്രാം വെക്കുന്നുണ്ടെന്ന്. അപ്പോൾ തന്നെ എവിടെ നിന്നൊക്കെയോ സാരികൾ എല്ലാം ഒപ്പിച്ച് ഞങ്ങൾ വേഗം തന്നെ ശരിയാക്കി. നമ്മുടെ ഫെബയുണ്ട്, അവിടെ ആലിയുണ്ട്, ഇവിടെ അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് നല്ല ഡ്രസ്സ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഫെബ, ആലിയ. അങ്ങനെ അടിപൊളിയായിട്ട് അവരുടെ തിരുവാതിരയൊക്കെ കണ്ട് അത് ഇതിന് മുമ്പുള്ള പ്രാക്ടീസ് ആട്ടോ. നല്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സോങ് പ്ലേ ചെയ്യുന്നില്ല. ബിക്കോസ് നമുക്ക് വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ശ്യാമലാൻറ്റി. ഞങ്ങൾ ഭയങ്കര കട്ട സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങോട്ടേക്ക് ചെന്നു. സാറിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അധികമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇൻട്രോ, നമ്മുടെ ഫെബ വന്നിട്ട് ഇൻട്രോ കൊടുത്തു. പിന്നെ തിരുവാതിര കളിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. അധികം വല്ലതും തകർപ്പൻ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ. അത് ആ വേർഡ് ഇവിടെ നന്നായിട്ട് അപ്ലിക്കബിൾ ആയിട്ടുണ്ട്. എനിവേ നമ്മുടെ ഫെബക്കൊച്ചായിരുന്നു ഹോസ്റ്റ് ചെയ്തത്. അടിപൊളിയായിട്ട് പുള്ളിക്കാരി ചെയ്യും കേട്ടോ. സ്പോട്ടിൽ പറഞ്ഞുകൊണ്ടേ പുള്ളിക്കാരി ചെയ്യും. വീഡിയോ കണ്ടതിന് ശേഷം ഫെബ നിന്നെ പൊക്കി പറഞ്ഞതിന് സ്ഥിതിക്ക് GPay നമ്പറിലിട്ട് പൈസ ഇടേണ്ടതാണ്. താങ്ക് യു. അതല്ലാതിരുന്നാൽ മതിയായിരുന്നു അവളുടെ കയ്യിൽ നിന്ന്. എന്തായാലും എനിക്കൊരു അടി കിട്ടാനുണ്ട്. എനിവേ അങ്ങനെ അവൾ സംഭവങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പ്രോഗ്രാം ഒക്കെ കണ്ട് സെറ്റാക്കി. ഇതാ തിരുവാതിര പിള്ളേരിതാ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരുടെ തിരുവാതിരക്കളിയും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വീഡിയോൻ്റെ മറ്റേ സോങ് പ്ലേ ചെയ്യുന്നില്ല. ബിക്കോസ് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ സോങ് പ്ലേ ചെയ്യുന്നില്ല. അടിപൊളിയായിട്ട് നല്ല കുറച്ച് സ്ഥലമുള്ളൂ കേട്ടോ. അതിലെല്ലാവരും കൂടെ നിന്ന് എങ്ങനെയൊക്കെയോ കളിച്ചു. പക്ഷേ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു രാത്രി കൊണ്ട് എന്തോ പ്രാക്ടീസ് ചെയ്തതാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ സമയത്ത് ഞങ്ങൾക്ക് ഈ പരിപാടി സെറ്റാക്കി തന്ന നമ്മുടെ NS മാമിനും പിന്നെ HR സാറിനും പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും എല്ലാവർക്കും എൻ്റെ വക ഒരു താങ്ക്സ് ഉണ്ട്. ഇൻറ്റേൺഷിപ്പ് പീരീഡിൽ ഞങ്ങൾക്ക് ഇത്ര ഒരു നല്ലൊരു അടിപൊളി പ്രോഗ്രാം സെറ്റാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. പിന്നെ ഇതാ തിരുവാതിര നല്ല തകർപ്പനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ സീനുള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഗൈസ് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഷിബിനിക്ക് വന്നിട്ട് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. അവരവിടെ കഷ്ടപ്പെട്ട് ജീവൻ കൊടുത്ത് തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പിള്ളേർക്ക് ഫോട്ടോ എടുക്കണം. എന്ത് ചെയ്യാനാ അവസ്ഥ. അങ്ങനെ തിരുവാതിര കളിയൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. നന്നായിട്ട് പോയിക്കൊണ്ടായിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ നെക്സ്റ്റ് റൗണ്ട് ഫോട്ടോ സെക്ഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. അത് ഗേൾസ് സെറ്റ് ഗ്യാങ് മൊത്തം ഉണ്ട്. എല്ലാവരും പകുതി പേര് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഉള്ളവരെല്ലാവരും സാരിക്കുള്ളവരൊക്കെ കൊടുത്തുകൊണ്ടെന്ന് വന്നു. പിന്നെ നമ്മുടെ ഫുൾ ടീം NS മാമാണ് അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന 2 ആൾക്കാർ. ഓക്കെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ ഹായ്ക്ക് പറഞ്ഞ് നേരെ ഫോട്ടോ എടുക്കാൻ. നമ്മുടെ സൂപ്പറായിട്ടുള്ള അത്തപ്പൂക്കളെ വിട്ടത് മെയിൻ ആളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഇത് സെയിം സാരിയാണ് കേട്ടോ എടുത്തിരുന്നത്. എനിക്ക് ഗായ് ഗിഫ്റ്റ് തന്നത്. അടിപൊളിയായിരുന്നു. അതിന് ശേഷം ഞാനും മെല്ലെ ബാക്കിൽ കുറച്ച് വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഇതാണ് നമ്മുടെ സെബ. Hello guys, subscribe to her channel. പിന്നെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ തന്നെ അവിടെയും ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. കഷ്ടപ്പെട്ട് മുണ്ട് കൊടുത്തുകൊണ്ട് വന്നതല്ലേ. അപ്പോൾ കുറച്ച് പട്ടിഷോ ആവാം അല്ലേ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എനിവേ ഓക്കെ. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പ്രിയ മാം. അവരുടെ പിള്ളേർക്ക് എക്സാം ഉണ്ട്. അതിന് വേണ്ടി വന്നതാണ്. പായസം കിട്ടുവാടാ. ഓക്കെ പായസത്തിന് വേണ്ടി നമ്മൾ ഇതിനകത്തേക്ക് വന്നു. ആയുസും തന്നില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ EDP സർ, പിന്നെ നമ്മുടെ കൊളീഗ്സ് എല്ലാവരും ഉണ്ട്. ഹാപ്പി ഓണം. ഞങ്ങളുടെ ജൂനിയേഴ്സിന് പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു. എന്ത് ചെയ്യാനാ, വൈവ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്ന പാവം പിള്ളേർ, എന്ത് ചെയ്യാനാ. ഇതിന് മൊത്തം ഞങ്ങളുടെ പൊന്നും കുടമായ ഷാന. ഹാപ്പി ഓണം. ഗായ്സ്, നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പായസത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഞങ്ങൾ. എന്ത് ചെയ്യാനാണ്, ഫ്രീ ആയിട്ട് ഓസിക്ക് ഒരു പായസം കിട്ടണമെങ്കിൽ എത്ര നേരം നിൽക്കണം. കുഴപ്പമില്ലായിരുന്നു, നല്ല അത്യാവശ്യം നല്ലൊരു പായസമായിരുന്നു കേട്ടോ. കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു ഞങ്ങൾ. പായസം തന്നിരിക്കുന്നു, പായസത്തോളം സാധനം കിട്ടുന്നില്ല. പിന്നെ ഗായ്സ്, പായസമൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാം, ബിക്കോസ് ഉച്ചകഴിഞ്ഞ് ഡ്യൂട്ടി ഉണ്ട്, നോ ലീവ്, എന്ത് ചെയ്യാനാ. പിന്നെ ഇതാണ് ഞങ്ങളുടെ സെക്യൂരിറ്റി അംഗൾ. 10 മിനിറ്റ് ചായ കുടിച്ച് ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം പൊക്കും, എവിടെ പോയതാന്ന് ചോദിച്ചിട്ട്. എന്നിരുന്നാലും നല്ലൊരു മനുഷ്യനാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ നമ്മൾ ICUലോട്ട് പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ആയിരുന്നു, 1 to 8 ആയിരുന്നു, അപ്പോൾ ചെയ്തേ പറ്റും. അപ്പോൾ അങ്ങോട്ട് പോയി. ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് വെച്ചൊരു 3:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. എന്ത് ചെയ്യാനാ, ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി ഉണ്ട്, പറഞ്ഞിട്ടൊരു കാര്യമില്ലായിരുന്നു. ഇതൊക്കെ വെള്ളക്കുപ്പിയായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുകയാണ്. പിന്നെ ഞാനും ഞമ്പിലും കൂടെ സെമിനാർ ഹോളിലെത്തി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുത്തെ ചട്ടിയൊക്കെ എടുത്ത് കമത്തി എങ്ങനെയൊക്കെയോ കുറച്ച് ഫുഡ് സെറ്റാക്കി. ചോറും ഏതൊക്കെയോ കറികൾ കിട്ടി, പപ്പടം കിട്ടിയില്ല കൈസ്, എന്ത് ചെയ്യാനാണ്. പിന്നെ 3-4 ഗ്ലാസ് പായസം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഇതാ ചട്ടിയൊക്കെ തപ്പി പിടിച്ച് ഉള്ളതൊക്കെ കൊട്ടി വാരിതാ മീനെടുക്കുന്നു. എന്ത് ചെയ്യാനോ, 3:30-3:45 ഫുഡ് കഴിക്കാൻ ചെന്ന് ഇതായിരിക്കും അവസ്ഥ. അപ്പോൾ അത്ര ഉണ്ടോ ഒരു സ്മോൾ ഓണം ബ്ലോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ